മാനസസിന് വന്ദനം. എന്റെ പേര് ഐലിഷ് ബേബിൻ. ഞാൻ സാൻഡി സിമർ ബബിൾ കുളി പഠിച്ചു. കൂട്ടുകാരി, ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കവിയുടെ പേരാണ് സുന്ദരി പശുവും മാൻകുട്ടിയും. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ അപ്പൂന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവന് ഒരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു. സുന്ദരി എന്നായിരുന്നു അവളുടെ പേര്. എല്ലാ ദിവസവും രാവിലെ അപ്പു സുന്ദരിയെയും കൂട്ടി പുല്ലും മേയാൻ പോയിരുന്നു. ഒരു ദിവസം പുല്ല് മേഞ്ഞിടെ സുന്ദരിയിലും മാൻകുട്ടിയെ കണ്ടു. പല ഭാഷയും കണ്ടപ്പം അവർ ചങ്ങാതിമാരായി. ഒരു ദിവസം മാൻകുട്ടി സുന്ദരിയെ ചോദിച്ചു, സുന്ദരി സുന്ദരി, നീ എന്നെ കൂടെ കാട്ടിലേക്ക് പോയിരുന്നു. അവിടെ ധാരാളം ഫലങ്ങളും നല്ല നല്ല പൂക്കളും നല്ല ഭംഗിയുള്ള പുല്ലുകളും എല്ലാം ഉണ്ട്. നിനക്ക് വേണ്ടതെല്ലാം തരാം. പല ഭാഷയും വിളിച്ചപ്പോൾ സുന്ദരി മാൻകുട്ടിയുടെ ഒപ്പം കാട്ടിലേക്ക് പോയി. കാട്ടിലെത്തിയപ്പോൾ സുന്ദരി പറയും, ഹായ് ഹായ്, കാടിന് എന്ത് ഭംഗി, എത്ര എത്ര പൂക്കൾ, എത്ര എത്ര പഴങ്ങൾ, നല്ല ഭംഗിയുള്ള പുല്ലുകൾ. അങ്ങനെ ഇവിടെ സുന്ദരി മാൻകുട്ടിയുടെ ഒപ്പം കളിച്ചും രസിച്ചും എന്നുവെച്ചാൽ പെട്ടെന്ന് സുന്ദരിക്കാൻ സുന്ദരി പേടിച്ചു. സുന്ദരി മാൻകുട്ടിയോട് ചോദിച്ചു, മാൻകുട്ടിയും മാൻകുട്ടി, എന്താ ഈ ശബ്ദം, മറുകളങ്ങളെല്ലാം പേടിച്ചോണല്ലോ. അപ്പോൾ ഒഴിച്ച് മാൻകുട്ടിയും ഓടാന്നുണ്ടെങ്കിൽ ഓട്ടത്തിലൊഴിയാൻ മാൻകുട്ടി പറയാം, സുന്ദരി സുന്ദരി ഓടിച്ചോ, കാട്ടിലെ അത്യാവശ്യം സിംഹം വരുന്നുണ്ട്. സുന്ദരി പേടിച്ചോടി. ഓട്ടത്തിലിടയാൽ സുന്ദരി പറയുക, നീ തൻ്റെ ഭംഗിയെക്കുറിച്ച് പറഞ്ഞപ്പം അപകടത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അതെന്തേ, എനിക്കൊരു കാര്യം മനസ്സിലായി. പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അതും പറഞ്ഞ് സുന്ദരി വീട്ടിലേച്ചോടി. പാവം അപ്പു സുന്ദരിയും കാത്ത് വീട്ടിൽപ്പെടുത്തുണ്ടായിരുന്നു. സുന്ദരിയാണ് സന്തോഷമായി. ഇനി ഒരിക്കലും സുന്ദരി കാട്ടിലേക്ക് പോരേയില്ല. കൂട്ടുകാരെ, ഇതിൽ നിന്ന് മനസ്സിലാക്ക